അഭിഷേകമായ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് 2023 അഭിഷേകമായ ആദ്യ ഹീറ്റ്സിന് ഇതാ ആരംഭം കുറിച്ചിരിക്കുകയാണ്. കടൽക്കാറ്റ് വീശുകയാണ്, ഏകാന്തരാവിൽ കിനാത്തോണി നീന്തി തുടിക്കുകയാണ്. മോഹമായി ദൂരെ വിളിക്കുന്നു കൊച്ചിയുടെ തീരം ചിലമ്പൊച്ച പോലെ അരികിൽ ചേർന്നറിയുവാൻ കൊതിക്കുകയാണ് ഓരോ ജലോത്സവ പ്രേമികളും. ട്രാക്ക് ഒന്നിൽ കടന്നു വരികയാണ് പവർ പാണ്ഡി അല്ലെങ്കിൽ ആയാപറമ്പ് പാണ്ഡി. വേമ്പനാട് ബോട്ട് ക്ലബ് ചാൻസലേഴ്സിന്റെ നേതൃത്വത്തിൽ ശ്രീ അജയ ഘോഷ് ക്യാപ്റ്റനായി ആയാപറമ്പ് പാണ്ഡി ട്രാക്കിൽ ഒന്നിൽ കടന്നു വരുമ്പോൾ ട്രാക്ക് ടൂവിൽ സെന്റ് പയസ് സ്റ്റെന്റ് എന്ന് പുണ്യാളൻ എന്ന് വിശേഷിപ്പിക്കുന്ന സെന്റ് പയസ് സ്റ്റെന്റ് വരികയാണ്. നീരണം ബോട്ട് ക്ലബ് ബാക്ക് വാട്ടർ കിങ്സ് കടലിന്റെ കായലിന്റെ രാജകുമാരന്മാരാണ് സെന്റ് പയസ് സ്റ്റെന്റിൽ തുടരുന്നത്. റെന്നി അടിവാക്കൽ ക്യാപ്റ്റനായി ഗോകുൽ ദാസ് ലീനിയൻ ക്യാപ്റ്റൻ ചരിത്രമേറെ പറയുവാനില്ല. പക്ഷേ കളിച്ചപ്പോഴും കളിക്കുവാൻ വന്നപ്പോഴും ഓരോ നെട്ടയങ്ങളെയും വിറപ്പിച്ച മഹാദേവിക്കാട് കാട്ടിൽ തെക്കതിൽ റേജിംഗ് റോവേഴ്സ് സുനിൽ കുമാർ ക്യാപ്റ്റനായി കടന്നു വരികയാണ്. 2015 നീരണിഞ്ഞ മഹാദേവിക്കാട് കാട്ടിൽ തെക്കതിൽ 2019 സി ബി എൽ സെലക്ഷൻ നേടിയ കാട്ടിൽ തെക്കനിൽ 2022 എൻ ജി ബി ആറും ചാമ്പ്യൻസ് ബോട്ട് ലീഗും ഈ ഗരുഡൻ റാഞ്ചി എടുത്തുകൊണ്ടുപോയ കാഴ്ച നാം കണ്ടു. അതേ ഗരുഡൻ ഇന്ന് കൊച്ചിയുടെ കൂടി പറന്നിറങ്ങുന്ന കാഴ്ചയ്ക്ക് തീരം വേദിയാവുകയാണ്. കൊച്ചിയുടെ സമീപമുള്ള അറബിക്കടലിൽ ഒരു വലിയ തിരമാല ആഞ്ഞുവീശി വന്നാൽ എങ്ങനെയുണ്ടാകുമോ? അതിന് തത്തുല്യമായി മൂന്ന് ജലയൗനകൾ ജലയാനങ്ങൾ അതെ അവർ കടന്നു വരികയാണ്. ആരൊക്കെ? പാണ്ഡി, ഒപ്പം സെന്റ് പയസ് ആൻഡ് മഹാദേവിക്കാട് കാട്ടിൽ തെക്കേരി. ഇന്നസ് വൈറ്റ് ലീഡ് പോലീസിന്റെ കാട്ടിൽ തെക്കേരി അല്ല, ഒപ്പമുണ്ട്. ഒപ്പം പിടിക്കുവാൻ ശ്രമിക്കുന്ന പുണ്യാളനും ഒപ്പമുണ്ട് ആയാപറമ്പ് പാണ്ഡിയും. ആർക്കൊപ്പം ഇതിന്റെ കഥ വേറുമെന്ന ചോദ്യത്തിന് ഇനി മീറ്ററുകൾ മാത്രം അകലെയാണ്.